ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ പി എസ് ജി അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മലയാള ഭാഷയും വ്യാകരണത്തെയും സംബന്ധിച്ച ക്രാഷ് കോഴ്സിൻ്റെ രണ്ടാമത്തെ പാഠമാണിത് പ്രത്യയം വിഭക്തി കാരകം ഇവയെ സമഗ്രമായി പഠിക്കാൻ ശ്രമിക്കുകയാണ് ഈ എപ്പിസോഡിലൂടെ ക്ലാസ് ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ബട്ടണോപ്പമുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് ക്ലാസ്സിലേക്ക് മലയാള വ്യാകരണത്തിൽ പ്രത്യയം വിഭക്തി കാരകം എന്നിവയെപ്പറ്റി സമഗ്രമായി പഠിക്കുകയാണ് നാം ഇവിടെ ഈ കോഴ്സിലെ ആദ്യ പാഠം ചിഹ്നങ്ങളെപ്പറ്റിയായിരുന്നു മുകളിൽ വല ദിവസത്ത് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രസ്തുത പാഠത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് എന്താണ് വിഭക്തി നാമത്തിന് ക്രിയയോടോ മറ്റു നാമങ്ങളോടോ ഉള്ള ബന്ധം സൂചിപ്പിക്കുന്നതിന് നാമത്തിൽ വരുത്തുന്ന രൂപമാറ്റമാണ് വിഭക്തി ഒരു നാമം അല്ലെങ്കിൽ സർവ്വനാമം അതിനെ മറ്റൊരു ക്രിയയോടോ അല്ലെങ്കിൽ മറ്റു നാമങ്ങളോടോ നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോൾ അവിടെ അവ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നതിനായി നാമത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തും ഇപ്പോൾ അവൻ അവൻ എന്ന് പറയുന്നത് ഒരു സർവ്വനാമമാണ് അവൻ പറഞ്ഞു എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ അവൻ എന്നുള്ളതിന് ഞാൻ ഒരു രൂപമാറ്റവും വരുത്തിയില്ല അപ്പോഴും അവിടെ ഒരു വിഭക്തിയുണ്ട് രൂപമാറ്റം വരുത്തിയില്ല എന്നൊരു വിഭക്തിയാണ് അവിടെ ഉള്ളത് അവനെ അടിച്ചു എന്ന് പറയുമ്പോൾ അവൻ എന്നുള്ളതിൽ ഒരു എ എന്ന പ്രത്യേകം ഞാൻ ചേർക്കുന്നു അപ്പോൾ അവിടെ ഒരു രൂപമാറ്റം ഉണ്ടായി അത് വിഭക്തിയാണ് അതാണ് വിഭക്തി നാമത്തിന് ക്രിയയോടോ മറ്റ് നാമങ്ങളോടോ ഉള്ള ബന്ധം സൂചിപ്പിക്കുന്നതിന് നാമത്തിൽ വരുത്തുന്ന രൂപമാറ്റമാണ് വിഭക്തി ഈ രൂപമാറ്റം നമ്മൾ സാധ്യമാക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം ഇപ്പം അവൻ അവൻ എന്നുള്ള ഒരു സർവനാമം എടുത്താൽ അതിലേ എന്നുള്ള പ്രത്യയം ചേർക്കുമ്പോൾ അത് അവനേ എന്നായി ഓട് എന്ന പ്രത്യയം ചേർക്കുമ്പോൾ അവനോട് അവൾ ക് എന്ന പ്രത്യം ചേർക്കുമ്പോൾ അവൾക്ക് അവൻ അവന് അവരാൽ അവൻ്റെ അവളുടെ അവളിൽ പഠിക്കൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളവിടെ ചില പ്രത്യയങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ രൂപമാറ്റം വരുത്തുന്നത് എ ഓട് ഇക്ക് ന് ആൽ ഇൻഡെ ഉഡെ ഇൽ കൽ ഇവയാണ് നാം ഉപയോഗിക്കുന്ന പ്രത്യയങ്ങൾ എങ്ങനെയാണ് ഈ പ്രത്യയങ്ങൾ ചേർക്കുന്നത് എന്നൊന്നുകൂടി നമുക്കൊന്ന് നോക്കാം രാമൻ രാവണനെ കൊന്നു എന്ന് പറയുമ്പോൾ രാമൻ രാവണൻ ഇവർ തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്നു രാവനെന്ന നാമത്തിൽ ഇവിടെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല അവിടെ രാമൻ എന്ന വാക്കിന് പ്രത്യയമില്ല പക്ഷേ രാവണനെ കൊന്നു രാ ഈ രാവണൻ എന്ന് പറയുന്ന നാമവും കൊന്നു എന്ന് പറയുന്ന ക്രിയയും തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുമ്പോൾ എ എന്ന പ്രത്യയം അവിടെ ചേർക്കുന്നു അതായത് ന് പ്ലസ് എ ആണ് നെ നെ ന് പ്ലസ് എ ആണ് നെ എന്ന് വരിക അവിടെ ഒരു പ്രത്യമുണ്ടാകുന്നു അപ്പോൾ നാമത്തിന് ക്രിയയോടോ മറ്റ് നാമങ്ങളോടോ ഉള്ള ബന്ധം സൂചിപ്പിക്കുന്നതിന് നാമത്തിൽ വരുത്തുന്ന രൂപമാറ്റത്തെ വിഭക്തി എന്ന് പറയുന്നു ഈ രൂപമാറ്റം സാധ്യമാകുന്നത് നാമത്തോട് പ്രത്യയങ്ങൾ ചേർത്തുകൊണ്ട് ആ പ്രത്യയങ്ങൾ എ ഓട് ഇക്ക് ന് ആൽ ഇൻഡ് ഉഡ് ഇൽ കൽ എന്നിവയാണ് വിഭക്തികൾ ഏഴെണ്ണമെന്നുള്ളത് ഏവർക്കും അറിയാം നമുക്ക് വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു സൂത്രവാക്യമുണ്ട് വിഭക്തികൾ ഓർത്തിരിക്കാനുള്ള ഒരു സൂത്രവാക്യം നിപ്രസം ഉപ്രസം ആ അതായത് നിപ്രസം നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക എന്നിങ്ങനെ ഏഴ് വിഭക്തികളാണുള്ളത് ഓർത്തിരിക്കാൻ വേണ്ടി നാം പഠിച്ചു വെച്ച സൂത്രവാക്യമാണ് നിപ്രസ ഉപ്രസ ആ അന്ന് തന്നെ ഗുരുനാഥന്മാർ നമുക്ക് ഇത് ഓർക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുവെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി മറ്റൊരു സൂത്രവാക്യം കൂടി നമുക്ക് തന്നിരുന്നു എന്തായിരുന്നു നിപ്രതി സംയോ ഉപ്രസം ആ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നീ നിർദ്ദേശികയാണെന്നറിയാം പക്ഷേ പ്രാ വരുമ്പോൾ ഒരാൾക്ക് പ്രതിഗ്രാഹികയാണോ പ്രയോജികയാണോ എന്നൊരു സംശയമുണ്ടായെന്നിരിക്കട്ടെ പിന്നീട് നിപ്രസം പറയുമ്പോൾ അവിടെ സംയോജികയാണ് വരേണ്ടത് അവിടെ സംബന്ധിക വരുമോ എന്നൊരു സംശയം ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ ആ സംശയം പരിഹരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു സൂത്രമാണ് നിപ്രതി സംയോ ഉപ്രസം ആ നീ നിർദ്ദേശിക അപ്പോൾ സംയോജികയും സംബന്ധിക്കും തമ്മിൽ നമുക്കൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ലല്ലോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ലല്ലോ ഉ അപ്പോൾ സംയോജികയും സംബന്ധികം തമ്മിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ലല്ലോ ഉ ഉദ്ദേശിക പ്ര പ്രയോജിക അതുപോലെ തന്നെ സം സംബന്ധിക ആ ആധാരിക കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്കിത് പറയാൻ കഴിയുന്നുണ്ട് വിഭക്തികൾ ഏഴെണ്ണമാണ് നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക ഇത് ക്രമത്തിൽ തന്നെ ഓർത്തിരിക്കുക അതിനുള്ള സൂത്രവാക്യം നിപ്രതിസംയോ ഉപ്രസം ആ അടുത്തതായി നമുക്ക് വിഭക്തികളും അവയുടെ പ്രത്യയങ്ങളും പരിശോധിക്കാം നിപ്രസം ഉപ്രസം അതിലാദ്യത്തേത് നിർദ്ദേശികയാണ് പ്രത്യയമില്ല എന്താണ് പ്രത്യയം ഇല്ലാതായത് നിർദ്ദേശിക വിഭക്തി പ്രയോഗിക്കപ്പെടുന്നത് സബ്ജക്റ്റിലാണ് സബ്ജക്റ്റിനോട് ഒരിക്കലും പ്രത്യയം ചേർന്ന് വരില്ല അവൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ പറഞ്ഞു എന്ന ക്രിയയുടെ കർത്താവായിട്ട് വരുന്നത് അവനാണ് അവനെ എന്ന് ഞാൻ ആക്കിയാലുള്ള അപകടം എന്താണ് അവനെ തല്ലി അവനെ തല്ലി സബ്ജക്റ്റ് സബ്ജക്റ്റാണോ അവനെ എന്നുള്ളത് അല്ല അവനെ തല്ലി തല്ലിയതാരെ ബൈ സമ്മൺ ആരോ ഒരാൾ അല്ലെങ്കിൽ ഞാൻ അവനെ തല്ലിക്കാണാം അല്ലെങ്കിൽ നിങ്ങൾ അവനെ തല്ലിക്കാണാം അല്ലെങ്കിൽ അവർ അവനെ തല്ലിക്കാണാം അപ്പോൾ അവനെ എന്നുള്ളത് കർമ്മം എന്താണ് ഒരു ക്രിയയുടെ അതിനോടൊപ്പം വരുന്ന ക്രിയയുടെ കർമ്മമായി മാറുന്നു പക്ഷേ നിർദ്ദേശിക്കുക പ്രത്യയമില്ലാതായ കാരണം അവൻ അവൾ അനിൽകുമാർ കൃഷ്ണൻ രാമൻ രാവണൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് കർത്താവായിട്ടാണ് ഉപയോഗിക്കുന്നത് കർത്താവായിട്ട് നാം ഉപയോഗിക്കുമ്പോൾ അതിനെന്തുണ്ടാവാൻ പാടില്ല പ്രത്യയം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് അത് നിർദ്ദേശിക വിഭക്തിയാണ് ഇപ്പോൾ അതിനോടൊപ്പം തന്നെ വിഭക്തിയോടൊപ്പം പ്രത്യയത്തോടൊപ്പം കാരകവും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു നാമങ്ങൾക്ക് ക്രിയയോടുള്ള ബന്ധം കുറിക്കുന്നതാണ് കാരകം നിർദ്ദേശിക കർത്തൃകാരകമാണ് കാരണം അവിടെ സർവനാമം അല്ലെങ്കിൽ നാമം ക്രിയയുടെ കർത്താവായിട്ടാണ് വർദ്ധിക്കുന്നത് അടുത്തത് പ്രതിഗ്രാഹികയാണ് പ്രതിഗ്രാഹിക്ക് അവനെ അവളെ അത് കർമ്മമാണെന്ന് പറയും അവനെ തല്ലി അവളെ തല്ലി അവനെ കണ്ടു കാണുമ്പോൾ വേറൊരാളാണ് കണ്ടത് അപ്പോഴത് കർമ്മ അതെന്തായി എന്തായി മാറി അത് ഓബ്ജെക്റ്റായി മാറി അവിടെ ക്രിയയുമായിട്ടുള്ള ബന്ധം ആ ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളായിട്ട് മാറി പ്രതിഗ്രാഹികയിലെ എ എന്ന പ്രത്യേകം ചേർന്ന സർവനാമം അല്ലെങ്കിൽ നാമം അപ്പോൾ പ്രതിഗ്രാഹിക്ക് അവനെ അവളെ അത് കർമ്മകാരകമാണ് അത് കർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കാരകം കർമ്മകാരകമാണ് ഇനി അടുത്ത വിഭക്തി നമ്മൾ പരിശോധിക്കുമ്പോൾ സംയോജികയാണ് സംയോജികയുടെ പ്രത്യയം ഓട് അവനോട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ അവനോടെന്നുള്ള വാക്ക് കർത്താവല്ല കർമ്മമല്ല പിന്നെ എന്തായി മാറി സാക്ഷികാരകമായി മാറി ക്രിയ ചെയ്യുന്നതിന് കർത്താവിന് സഹായകമായി വർത്തിക്കുകയാണ് അവനോട് ഓട് എന്ന പ്രത്യേകം ചേർത്തപ്പോൾ ക്രിയ ചെയ്യുന്നതിന് കർത്താവിന് സഹായകരമായി അവനവിടെ നിന്നതുകൊണ്ടാണ് അവനോട് പറയാൻ കഴിഞ്ഞത് അപ്പോൾ അത് സാക്ഷികാരകമായി മാറി സംയോജിക ഓട് ആണ് പ്രത്യേകം സാക്ഷികാരകമാണ് പിന്നീട് വരുന്ന ഉദ്ദേശികയാണ് ക് ഉദ്ദേശിയേക്ക് അവൾക്ക് അവന് ഇത് സ്വാമികാരകമെന്നാണ് ഇതിൻ്റെ കാരകം സ്വാമികാരകമെന്നാണ് അറിയപ്പെടുക ഇവിടെ കർമ്മത്തോടെ ഇക്ക് ന എന്ന പ്രത്യയമാണ് ചേർക്കുക അടുത്തത് പ്രയോജികയാണ് പ്രയോജികയാണ് ആൽ കൊണ്ട് അവനാൽ അവനെ കൊണ്ട് ഇവിടെ ഒരു ഉപകരണമായി വർത്തിക്കുന്നു അവനാൽ അവനെ നമ്മൾ ഉപയോഗിക്കുന്നു അവനെക്കൊണ്ട് അവനെക്കൊണ്ട് കാര്യം നമ്മൾ ചെയ്യുന്നു ക്രിയ നടക്കുവാൻ കർത്താവിനെ സഹായിക്കുന്ന ഉപകരണമായി മാറുന്നു അപ്പോൾ വിഭക്തി പ്രയോജികയാണ് ഇനി സംബന്ധികയിലേക്ക് എത്തുമ്പോഴേക്കും ഇൻഡേ ഉഡേ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകം അവൻ്റെ അവളുടെ ഇവിടെ കാരകമില്ല എന്നുകൂടി മനസ്സിലാക്കുക കാരകമില്ലാത്ത ഒരേ ഒരു വിഭക്തി സംബന്ധികയാണ് പ്രത്യയമില്ലാത്ത ഒരേ ഒരു വിഭക്തി നിർദ്ദേശികയും കാരകമില്ലാത്ത ഒരേ ഒരു വിഭക്തി സംബന്ധികയുമാണെന്ന കാര്യം വ്യക്തമായി ഓർത്തിരിക്കുക ആധാരികയുടെ പ്രത്യയം ഇൽ കൽ എന്നിവയാണ് ഞാൻ അവനിൽ പഠിക്കൽ എന്നൊക്കെ പറയുമ്പോഴവിടെ എന്താണ് ഇൽ കല്ലാണ് ഇത് അധികരണം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ക്രിയയ്ക്ക് ആധാരമായി നിൽക്കുന്ന കാരകമായി അത് വർദ്ധിക്കുന്നു ക്രിയയ്ക്ക് ആധാരമായി നിൽക്കുന്ന കാരകമായി അത് വർദ്ധിക്കുന്നു ക്ഷേത്രത്തിൽ പോകുന്നു അവിടെ പ്രത്യയം ഇല്ലാണ് വിഭക്തി ആധാരികയാണ് പലപ്പോഴും ഒരു വിഭക്തിയെ സംബന്ധിച്ച് അതിൻ്റെ പ്രത്യയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകം തന്നിട്ട് ആ പ്രത്യയം വരുമ്പോൾ എന്താണ് വിഭക്തി എന്ന് ചോദിച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് അതിന് ഞാനൊരു ഷോർട്ട് കട്ട് നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം നിങ്ങൾ ഇങ്ങനെയൊന്നോർക്കൂ നിർദ്ദേശിയേക്ക് പ്രത്യേകം ഇല്ല നിർദ്ദേശിയേക്ക് ഇല്ല എന്ന് ഓർക്കുക അതിനുശേഷം ഞാനീ പറയുന്ന സെൻറ്റൻസ് ഒന്ന് ബൈഹാർട്ടാക്കി വയ്ക്കുക പ്രതിഗ്രാഹികയെ പ്രതിഗ്രാഹികയേ എന്ന് പറയുമ്പോൾ എ എന്ന പ്രത്യേകം അവിടെ വന്നല്ലോ പ്രതിഗ്രാഹികയെ സംയോജികയോട് എന്ന് നമ്മൾ പറയുമ്പോൾ ഓട് എന്ന പ്രത്യേകം അവിടെ വന്നു ഉദ്ദേശികയ്ക്ക് ഇക്ക് നുള്ളത് ഉദ്ദേശികയ്ക്ക് അതവിടെ നിൽക്കട്ടെ നമുക്ക് പിന്നീട് എടുക്കാം പ്രയോജികയാൽ പ്രയോജികയാൽ ആലെന്ന പ്രത്യയം വന്നു കൊണ്ട് എന്നുള്ളത് നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്നറിയാം അത് പിന്നീട് എടുക്കാം സംബന്തികയുടെ സംബന്ധികയ്ക്ക് ഇന്ത്യയുടെയാണ് സംബന്ധികയുടെ എന്ന് നമ്മൾ പറയുന്നു ഉടയോടൊപ്പം ഇന്ത്യ ഉണ്ടാകുമെന്ന് നമുക്കറിയാം ആധാരികയിൽ കൽ അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു സെൻറ്റൻസ് ഇതാണ് നിർദ്ദേശികയ്ക്കില്ല പ്രതിഗ്രാഹികയെ സംയോജികയോട് ഉദ്ദേശികയ്ക്ക് പ്രയോജികയാൽ സംബന്ധികയുടെ ആധാരികയിൽ കൽ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് പെട്ടെന്ന് ഈ ഒരു സൂത്രം ഉപയോഗിച്ചു പ്രത്യയം കണ്ടെത്താൻ കഴിയും പിന്നെ ഉദ്ദേശികയെ സംബന്ധിച്ചിടത്തോളം കൂടാതെ ന് എന്ന പ്രത്യയമുണ്ടെന്നും സമ്മന്തിയയ്ക്ക് ഉട കൂടാതെ ഇൻ്റെ എന്ന പ്രത്യയമുണ്ടെന്നും ഓർത്തിരുന്ന മതിയോ പ്രത്യയം വിഭക്തി കാരകം ഇവയെന്തെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിതോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിഭക്തിയാഭാസമാണ് എന്താണ് വിഭക്തിയും വിഭക്തിയാഭാസവും തമ്മിലുള്ള വ്യത്യാസം വിഭക്തിയിൽ ഉൾപ്പെടാത്തതും അർത്ഥം കൊണ്ട് വിഭക്തി എന്ന് തോന്നിക്കുന്നതുമായ പ്രത്യയത്തെയാണ് വിഭക്തിയാഭാസം എന്ന് പറയുക അതായത് പ്രത്യയമില്ല വിഭക്തി ഉൾപ്പെടത്തില്ല പക്ഷെ അർത്ഥം കൊണ്ട് നോക്കുമ്പോൾ വിഭക്തി ചേർന്ന് വരുന്ന വാക്കിൻ്റെ അർത്ഥം അത് തരും അപ്പോൾ അതിനെയാണ് വിഭക്തിയാഭാസം എന്ന് പറയുക അതിന് ഉദാഹരണമാണ് കാറ്റത്ത് കാറ്റത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ കാറ്റത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രത്യേകം അവിടെ എത്ത് എന്നുള്ളതിൽ വരുന്നില്ല പക്ഷേ കാറ്റത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റിൽ എന്നാണെന്ന് നമുക്കറിയാം പക്ഷേ കാറ്റിലെന്ന് വരികയാണെങ്കിൽ അവിടെ ആധാരിക വിഭക്തിയാണ് വരുന്നതെന്നും അറിയാം അതുകൊണ്ട് അത് വിഭക്ത്യാഭാസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതിനെ ആധാരിക ആഭാസം എന്നാണ് നമ്മൾ പറയുക അപ്പോൾ വിഭക്ത്യാഭാസം എന്തെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം വിഭക്തിയിൽ ഉൾപ്പെടാത്തതും അർത്ഥം കൊണ്ട് വിഭക്തി എന്ന് തോന്നിക്കുന്നതുമായ പ്രത്യയത്തെയാണ് നമ്മൾ വിഭക്തിയാഫാസം എന്ന് പറയുക ഇപ്പോൾ കാറ്റത്തെന്ന് പറഞ്ഞപ്പോൾ കാറ്റില്ലെന്നുള്ള അർത്ഥം കിട്ടുന്നുണ്ട് അവിടെ അർത്ഥം എടുത്തു നോക്കുമ്പോൾ ഇല്ലെന്നുള്ള പ്രത്യമാണ് വരുന്നത് അപ്പോൾ ആധാരിക വിഭക്തിയാകുന്നു അതുകൊണ്ട് നമ്മളതിനെ ആധാരികാഭാസം അല്ലെങ്കിൽ ഒരു വിഭക്തി ആഭാസമായി കണക്കാക്കുന്നു അടുത്തതായി വിഭക്തി പ്രത്യയം കാരകം ഇവ ഏത് സമയത്തും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു സൂത്രം അതിന് സഹായിക്കുന്ന ഒരു ശ്ലോകം ഞാൻ പറയുകയാണ് അത് കാണാതെ പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലാതെ തന്നെ നിങ്ങൾക്കിപ്പോൾ വിഭക്തി എന്താണെന്നും ഏതൊക്കെ വിഭക്തികളോടെ ഏതൊക്കെ പ്രത്യം ചേർന്ന് വരുന്നുവെന്നും പ്രത്യയമില്ലാത്ത വിഭക്തി ഏതാണെന്നും കാരകമില്ലാത്ത വിഭക്തി ഏതാണെന്നും ഒക്കെ നിങ്ങൾക്കറിയാം അതുപോലെ നിർദ്ദേശിക കർത്തൃകാരകമാണെന്നറിയാം പ്രതിഗ്രാഹിക കർമ്മകാരകമാണെന്നറിയാം സംയോജിക സാക്ഷികാരകമാണെന്നറിയാം ഉദ്ദേശിക സ്വാമികാരകമാണെന്നറിയാം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എങ്കിലും ഇവയൊക്കെ ഒറ്റയടിക്ക് നമുക്ക് ഓർത്തെടുക്കാവുന്ന ഒരു എട്ട് വരി പദ്യം ശ്ലോകം ഞാൻ പറയുകയാണ് അതുകൂടി ഒന്ന് ഈ ശ്ലോകമെന്ന് കുറിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും ഇതാണ് തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ ഓട് സംയോജിക സാക്ഷി സ്വാമി ഉദ്ദേശികയ്ക്കിന് ആൽ പ്രയോജികയാം പ്രത്യയമായവ എങ്ങനെയാണ് ഈ പദ്യം നമുക്കാവശ്യമായ ഉത്തരങ്ങൾ നൽകുന്നതെന്ന് നോക്കൂ തന്മ നിർദ്ദേശിക തന്മ തനത് സ്വഭാവമുള്ളതാണ് അത് ആയിരിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യയമില്ല കർത്ത കർത്തൃകാരകമാണ് ആ സെൻറ്റൻസ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് തന്മ നിർദ്ദേശിക കർത്ത നിർദ്ദേശികയ്ക്ക് പ്രത്യയമില്ലെന്നും അത് കർത്തൃകാരകമാണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു പ്രതിഗ്രാഹിക കർമ്മമേ പ്രതിഗ്രാഹികയുടെ പ്രത്യേകം ഏതാണ് കർമ്മകാരകമാണ് ക്രിയയും കർമ്മവും തമ്മിലുള്ള ബന്ധമാണത് കാണിക്കുന്നത് ഓട് സംയോജിക സാക്ഷി ശരിയല്ലേ സംയോജികയുടെ പ്രത്യേകം ഏതാണ് ഓട് ഓട് സംയോജിക സാക്ഷി എന്താണ് കാരകം സാക്ഷികാരകം സ്വാമി ഉദ്ദേശികയ്ക്കിന് ഉദ്ദേശികയുടെ കാരകം സ്വാമിയാണ് അവിടെ പ്രത്യേകം ഏതാണ് കൽ പ്രയോജിക നമുക്കറിയാം പ്രയോജിക ഹേതു കാരകമാണ് കരണകാരകമാണ് ആലാണ് അതിൻ്റെ പ്രത്യയം ആലുണ്ട് അതിനോടൊപ്പം കൊണ്ട് എന്നുള്ളതും പ്രത്യയമായി വരാറുണ്ട് ആൽപ്രയോജികയാം ഹേതു ഉടേ സംബന്തിക സ്വത സംബന്ധികയുടെ പ്രത്യം ഏതാണ് ഉടേ അതിനോടൊപ്പം ഇൻ്റെ ഉണ്ടെന്ന് കൂടി നമുക്കറിയാം പക്ഷേ അത് സ്വത താനേ തന്നെയാണ് അത് താനേ തന്നെയാണ് ആ പ്രത്യം താനേ തന്നെയാണ് എന്നാണ് സ്വത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് കാരകമില്ല സമ്മന്തിക്ക് കാരകമില്ല ആധാരികാധികരണം പ്രത്യയമായവ ക്ക് അധികരണമാണ് കാരകമായി വരിക പ്രത്യയമായവ ഈ ശ്ലോകം നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും തന്മ കർത്ത കർമ്മമേ സാക്ഷി സ്വാമി സ്വത ആധാരികാധികരണം പ്രത്യയമായവ വിഭക്തിയെപ്പറ്റി പ്രത്യയത്തെപ്പറ്റി കാരകത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അടുത്തതായി മുൻ പരീക്ഷകളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ കൂടി അതായത് വിഭക്തിയെ സംബന്ധിച്ച് പ്രത്യയത്തെ സംബന്ധിച്ച് കാരകത്തെ സംബന്ധിച്ച് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം അടുത്തതായി ഈ മുൻവർഷ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ ഒന്നാമത്തെ ചോദ്യം ഇല്ല എന്ന പ്രത്യയം ഏത് വിഭക്തിയുടേതാണ് ആധാരികയിൽ കൽ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ ആധാരികയിൽ കൽ ഇൽ കൽ വരുമ്പോൾ ആധാരികയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടി ഇല്ലെന്ന പ്രത്യയം ഏത് വിഭക്തിയുടേതാണ് ആധാരിക വിഭക്തി പ്രത്യം ഇല്ലാത്ത വിഭക്തി നമ്മൾ പഠിച്ചു കഴിഞ്ഞു നിർദ്ദേശിക വിശദമായി പഠിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് നിർദ്ദേശിക്കും വിഭക്തി പ്രത്യം ഇല്ലാതെ ഇല്ലാതായത് കർത്തൃകാരകമായതുകൊണ്ട് കർത്താവും ക്രിയയും തമ്മിലുള്ള ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അവിടെ വിഭക്തി വിഭക്തിപ്രത്യം ഇല്ല എന്നാൽ കാരകമില്ലാത്ത വിഭക്തി ഏതെന്നാണ് ആ ചോദ്യം ചോദിച്ചിരുന്നതെങ്കിൽ നമ്മൾ സംബന്ധിക എന്നുത്തരം പറയുമായിരുന്നു വിഭക്തി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ന് എന്താണ് വരിക ഉദ്ദേശികയാണ് വിഭക്തിയായി വരിക സംയോജിക വിഭക്തിക്ക് ഉദാഹരണം എന്താണെന്നാണ് ചോദിച്ചത് നാം എന്താണ് സംയോജികയെ പറ്റി പഠിച്ചത് ഓട് സംയോജിക സാക്ഷി സംയോജികയുടെ പ്രത്യയം ഓട് കാരകം സാക്ഷി എന്ന് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക അമ്മയോട് പ്രത്യയം പ്രത്യയം വിഭക്തി കാരകം വിഭക്തിയാഭാസ ഇവയെന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ് മലയാളത്തിലെ അടുത്ത പാഠഭാഗവുമായി ഉടൻ തന്നെ ഞാൻ എത്തും മലയാളം മാത്രമല്ല ഇംഗ്ലീഷ് മാത്സ് ജി കെ കറൻ്റ് അഫെയർസ് ജോഗ്രഫി ഹിസ്റ്ററി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ച ക്ലാസ്സുകൾ പി എസ് സി ജി അക്കാദമി അപ്ലോഡ് ചെയ്യും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക പി എസ് സി ജി അക്കാദമിയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക പി എസ് സി ജി അക്കാദമി എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിലൂടെ അതിൽ ജോയിൻ ചെയ്യാൻ കഴിയും അങ്ങനെ ജോയിൻ ചെയ്യാൻ കഴിയാത്ത പക്ഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിൽ പി എസ് സി ജി അക്കാദമി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യാൻ കഴിയും यह को विजयाशंस में गुड बाय